പക്ഷേ ലൈഫ് മിഷൻ ക്രമക്കേടിൽ സി ബി ഐ എഫ്ഐആർ ഇട്ട് അന്വേഷണം നടത്തുന്നതിനെതിരെ സർക്കാർ ഹൈക്കോടതിയിൽ പോയിരുന്നു. ആ എഫ്ഐആർ റദ്ദാക്കണമെന്നുള്ള സർക്കാരിൻ്റെ ഹർജി ഇന്ന് പരിഗണനയ്ക്ക് വരികയാണ്. സന്തോഷ് ഈപ്പനും സമാനമായ ആവശ്യം കോടതിയിൽ ഉന്നയിച്ചിട്ടുണ്ട്. ഈ കാര്യത്തിൽ കോടതിയുടെ ഒരു തീർപ്പ് ഇന്നുണ്ടാവാൻ സാധ്യതയുണ്ടോ? സുരേഷ്, ഈ കേസിൽ ഒരു തീർപ്പ് ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഈ ലൈഫ് മിഷനിൽ സി ബി ഐയുടെ എഫ് ഐ ആർ റദ്ദാക്കണമെന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെ വാദം. സംസ്ഥാന സർക്കാർ പ്രധാനമായും പറയുന്നത് ഇതൊരു ഒരു ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക സഹായങ്ങൾ നമ്മൾ സ്വീകരിച്ചതാണ്. ഇത് വിദേശത്തു നിന്നും ഈ സംഭാവന സ്വീകരിക്കുന്ന നിയമവുമായി ബന്ധപ്പെട്ടുള്ള ലംഘനം എന്ന് വ്യാഖ്യാനിക്കാനാകില്ല. അതുകൊണ്ട് തന്നെ സി ബി ഐയുടെ പ്രാഥമിക കണ്ടെത്തൽ ശരിയല്ല. സി ബി ഐയുടെ അന്വേഷണവും മറ്റ് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഈ സാഹചര്യത്തിൽ സി ബി ഐയുടെ എഫ് ഐ ആർ റദ്ദാക്കണമെന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെ വാദം. സി ബി ഐ ആകട്ടെ ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ ഹൈക്കോടതിയുടെ ഒരു സ്റ്റേ ഉള്ളതിനാൽ, പ്രത്യേകിച്ചും ഈ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകൾ അന്വേഷിക്കുന്നതിന് തങ്ങൾക്ക് ചില പരിമിതികൾ ഉണ്ടായിരിക്കുന്നു ഹൈക്കോടതിയുടെ ഇടപെടൽ മുതൽ, ഹൈക്കോടതിയുടെ സ്റ്റേ മൂലം ആ സ്റ്റേ റദ്ദാക്കണം പിൻവലിക്കണമെന്ന് നേരത്തെ തന്നെ സി ബി ഐ ആവശ്യപ്പെട്ടതാണ്. മാത്രവുമല്ല ഈ എഫ് ഐ ആർ റദ്ദാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യൂണിറ്റ് ആക്ട് ഉടമസന്തോഷ് ഈപ്പനും ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീർപ്പ് നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നില്ല. മാത്രവുമല്ല ഹൈക്കോടതി ക്രിസ്മസ് അവധിക്കായി അടുത്ത ദിവസം പിരിയുകയാണ്. അതിനു മുമ്പ് ഈ കേസ് അടിയന്തരമായി വീണ്ടും ബെഞ്ചിലേക്ക് വരികയാണ്. ഏതായാലും ഒരു തീർപ്പിനപ്പുറത്തേക്ക് സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ തങ്ങളുടെ നേരത്തെയുള്ള വാദത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. എന്നത്തേക്ക് ഈ കേസിലൊരു വിധി ഉണ്ടാകുമെന്ന കാര്യത്തിലും ഇന്ന് വ്യക്തത ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സുരേഷ്. We'll be right back.